ഇപ്പോ നമ്മള് പൊക്കൊണ്ടിരിക്കുന്ന മൗണ്ട് ബുള്ളർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. നമുക്ക് ഏകദേശം ഈ കാലാവസ്ഥയുടെ ഒരു സ്റ്റൈല് കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. കാരണം നല്ല മഞ്ഞാണ് വഴിയിൽ മുഴുവനും. അപ്പം പതിനൊന്നര സമയമായിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ക്യാമ്പ് ഫയർ ചെയ്യണം. അതിനുള്ള മാംസവും അതുപോലെയുള്ള ചീനിക്കിഴങ്ങ്, മരച്ചീനി, അതുപോലെ തന്നെ അവക്കാഡോ, ചിക്കൻ, ലാംബ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ വണ്ടിയിൽ കരുതി കൊണ്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം ഇത് നമ്മൾ ഏതെങ്കിലും മൗണ്ട് ബുള്ളറിലെ ആ മനോഹരമായിട്ടുള്ള മഞ്ഞൊക്കെ കണ്ടിട്ട് ഏതെങ്കിലും ഒരു ഓഫ് റോഡ് ട്രാക്കിലേക്ക് കടന്നിട്ട് അത് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അടിപൊളിയാണ് സംഭവം. ഇത് കണ്ടത് ഇത് കംപ്ലീറ്റ് റോഡ് മുഴുവനും മഞ്ഞ് വീണ് കിടക്കുന്ന ഒരു സീനാണ്. ഐസാണ്. ഇതിലെ കൂടെ വളരെ ശ്രദ്ധിച്ച് നമ്മൾ വണ്ടി ഓടിക്കാൻ പറ്റും. ഇനി മുകളിലേക്കുള്ള വഴി മുഴുവനും ഈ സീനാണ് ഉണ്ടാവും. ഇതുപോലെ മഞ്ഞ് വീണ് കിടക്കുകയാണ്. ഇതിനകത്തൂടെയാണ് നമ്മള് വണ്ടി ഓടിച്ചോണ്ട് പോകുന്നത്. ആ സ്ഥലത്തിന്റെ പേരിലാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്ന സ്ഥലത്തിന്റെ പൈനാപ്പിൾ ഫ്ലാറ്റ് എന്ന് പറയുന്ന സെറ്റപ്പിലേക്കാണ് നമ്മളിപ്പോ പോകുന്നത്. അപ്പൊ നമ്മൾ പോകുന്ന വഴിയിലുള്ള സീനാണ്. വഴി മുഴുവൻ ഐസി റോഡാണ്. ആദ്യമായിട്ടാണ് ഓസ്ട്രേലിയ വന്നിട്ട് ഇത്രയും സ്നോയി റോഡിലൂടെ ഞങ്ങൾ ഡ്രൈവ് ചെയ്യുന്നത്. ഇത്രയും ഇത് ഞങ്ങൾ ശരിക്കും പറഞ്ഞ നോർമൽ റോഡല്ല, ഇതൊരു ഗാട്ട് റോഡ് ഞങ്ങൾ ചൂസ് ചെയ്തതാണ്. നമ്മൾ അന്വേഷിച്ച് ഇതിനകത്ത് വരുന്നതാണ്. അന്യം തന്നെ മച്ചാനെ പൊള്ളിച്ചണ സൂപ്പറാണ്. എന്തായാലും താങ്ക് യു സോ മച്ച്. ഒന്നത് വെറുതെ ആയില്ല. എനിവേ ഞങ്ങൾ കുറെ കറങ്ങി തിരിഞ്ഞാണ് ഇവിടെ വന്നത്. എന്നിരുന്നാൽ കൂടിയും ഇതൊരു വല്ലാത്ത ഒരു ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടോ? ഭീകരമാണ് ഉണ്ടോ? ശരിക്കും ഐസാണ്. ശരിക്കും ഐസിനകത്തൂടെ നമ്മൾ പോവാണ്. ഫോർ വീലറാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. ഇതിന് ലോ സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത്രയ്ക്കും വലിയ കയറ്റോ കുഴിയൊന്നുമില്ല. ഈ വഴി പിടിച്ചു പിടിച്ച് കയറാനുള്ള ഒരു സെറ്റപ്പ്. അടിപൊളിയാണ്, ഏറ്റവും വണ്ടർഫുൾ. ഫ്രണ്ടിൽ വണ്ടി വരുന്നേരൊക്കെ ഒത്ത ക്യാമ്പിംഗ് പ്ലേസ് ആണ് ശരിക്കും പറഞ്ഞാല്. ഇത് മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ വരെ വഴി റോഡ് ക്ലോസ്ഡ് ആണ്. ഇനി അങ്ങോട്ട് ആണ്ടാ റോഡ് ക്ലോസ്ഡ് എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ. അടച്ച വഴി അടച്ചിട്ടുണ്ട്, കാരണം മൊത്തം ഐസാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഞങ്ങൾ നേരെ പോകാനുള്ള ഉദ്ദേശത്തില്ല വന്ന്, പക്ഷെ വഴി ഇവിടെ ക്ലോസ്ഡ് ആണ്. നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒതുക്കാം അല്ലേ. ഇത് നമ്മളിങ്ങനെ ഈ സ്നോയിൽ ചെറിയൊരു റൈഡ് നടത്തുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇവിടെ ആളുകൾ വന്ന് നമുക്ക് ഇങ്ങനെ ഇതുപോലെ ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സാധനത്തിൽ നമുക്കിത് ചെയ്യാം. ഓക്കെ, ഇതാണ് അലാപ്പി. അലാപ്പി ഉണ്ട്, വിമലുണ്ട്, ജോമാനുണ്ട്. ഇങ്ങോട്ട് നോക്കിയാലോ, ഒന്ന് ഹൈ പറഞ്ഞടാ. ഇതാണ് സംഭവം. ഓക്കെ, ഇവിടെ ഒരു ഇൻഫർമേഷൻ സെന്റർ ഉണ്ട്. ഇവിടെ റോഡ് ക്ലോസ്ഡ് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും പുറയിലേക്ക്. റോഡ് ക്ലോസ്ഡ് ആണ്, കണ്ടമാനം മഞ്ഞാണ്. അപ്പൊ നമുക്ക് ചെയിൻ ഇല്ലാതെ കയറി പോകാൻ പറ്റത്തില്ല. ഓരോ ട്രാക്കുകളെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വെൽക്കം ടു മൗണ്ട് സ്റ്റെർലിംഗ് എന്ന് പറയുന്ന സംഭവത്തിനെ കുറിച്ച്.
പിന്നെ അതിന്റെ വാഹനങ്ങളുടെ സ്പെസിഫിക്കേഷൻസ് കാണിച്ചിട്ടുണ്ട്. പ്രാഡോയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഈസി ഫോർ വീൽ ഡ്രൈവ് പച്ചയിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ പച്ച ഈസി ആയിട്ട് പോകാൻ പറ്റിയ ഫോർ വീൽ ഓൾഡ് ഫോർ വീൽ ഡ്രൈവ് ഈ പച്ചയില കൂടെ പോണത്. ഈ പച്ച വരാം. മീഡിയം ആയിട്ടുള്ള ഫോർ വീൽ ഡ്രൈവ് നീല ഉള്ളത് സർക്യൂട്ട് റോഡ് ക്ലിയർ ഹിൽ ട്രയൽ എന്ന് പറഞ്ഞ ട്രയൽ ആണ്. പിന്നെ അത് ഡിഫിക്കൽട്ട് ആണ്. അതിനകത്ത് ഫോർ വീൽ ഡ്രൈവ് മാത്രം കയറ്റാൻ പറ്റുള്ളൂ. അത് കറുപ്പുള്ളത് കറുത്ത നിർത്തി കൊടുത്തേക്കെന്ന് പറഞ്ഞാൽ അതുപോലെ സെറ്റപ്പ് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. ഈ വണ്ടിയൊക്കെ കാരണം പോലെ ഭയങ്കര ടഫ് ആയിട്ടുള്ള ടെറൈൻ ആണ്. ഇതുപോലത്തെ ടെറൈൻ ആയിരിക്കും. അപ്പൊ ഇവർ എന്ത് ഇതായിട്ട് കൊടുത്തേക്കെന്ന് നോക്കി വെരി ഡിഫിക്കൽട്ട് ഉണ്ട്. അത് ഹെവി ആയിരിക്കും. ഉണ്ടോ ആ പച്ച നിറത്തിൽ കൊടുത്തേക്കുന്ന ട്രാക്കുകളുണ്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ട്രാക്ക് സർക്യൂട്ട് റോഡ് ചെറിയ ചെറിയ പച്ച നിറത്തിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് സാധാരണ വണ്ടികൾക്കുണ്ട്. ഫോർ വീൽ ഡ്രൈവ് ഉള്ള ഓപ്ഷനുള്ള വണ്ടി കൊണ്ട് പോകാം. ഗ്രൗണ്ട് ക്ലിയറൻസ് ഒന്നും അധികം ഇല്ലെങ്കിൽ പോകാൻ പറ്റും. പക്ഷേ ഇവിടെ കൊടുത്തേക്കുന്ന മീഡിയം നീല കറുപ്പ് ഈ കറുപ്പിൻ്റെ കൊണ്ട് കൊടുത്തേക്ക സ്ഥലങ്ങളുണ്ടോ? ഇത് വലിയ പ്രയാസമാണ്. വലിയ പിടുക്കൻ ഫോർ വീലർ ഹിഞ്ചും നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഉള്ള സാധനം കൊണ്ട് പോകാൻ പറ്റും. ഇത് നമ്മുടെ ക്യാമ്പ് ഫയർ ആണ്. ഞങ്ങളിവിടെ ഇരുന്നിട്ട് ചെറുതായിട്ട് ഫുഡൊക്കെ കഴിച്ച് ക്യാമ്പ് ഫയർ എൻജോയ് ചെയ്യുന്ന ഒരു സീനാണ്. മഴ പെയ്യാനുള്ള ഒരു ചെറിയ സാധനം കാണുന്നുണ്ട്. പക്ഷെ എന്തായാലും തണുപ്പിന് ഒരു മഴവുമില്ല. ഞങ്ങൾ തണുപ്പും എൻജോയ് ചെയ്യും. മറ്റേ ബബിൾക്കൊക്കെ പോക്കറ്റിൽ നിന്ന് എടുത്തല്ലോ വെള്ളം വെളുത്തുള്ളി വേണം.